കായൽവാരത്തെ ചെറുനാരകത്തോട്ടം. 10 കൊല്ലം മുൻപ് അഷ്ടമുടി കായലോരത്തെ 70 സെന്റ് മണൽപ്പരപ്പിൽ നിറയെ ചെറുനാരകത്തൈകൾ നട്ടപ്പോൾ കണ്ടവരെല്ലാം ഡോക്ടർ ജോർജ് വർഗീസിനെ കളിയാക്കി. ഈ കായൽവാരത്ത് ചെറുനാരങ്ങ കായ്ക്കുമോ? ഇങ്ങനെ ശങ്കിച്ചവരായിരുന്നു ഏറെയും. 10 വർഷത്തിനിപ്പുറം കൊല്ലം ജില്ലയിലെ പെരിനാട് പരമ്പരാഗത വൈദ്യകുടുംബമായ കായൽവാരത്തിൻ്റെ 70 സെന്റ് മണൽഭൂമിയിൽ 150 ചെറുനാരകങ്ങൾ 100 മേനി വിളവുമായി നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഈ ഇതിനെ നാരങ്ങ കൃഷിയെ പറ്റി ചിന്തിക്കാൻ കാരണം ഇലവങ്കേവി ഇങ്ങനെ പോകുന്നുണ്ട് എൻ്റെ പുരത്തിൽ നടുക്കൂടെ. അപ്പോൾ അതെന്ത് ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ എന്നുള്ളത് ചിന്തിച്ചിട്ട് അപ്പോൾ എനിക്ക് മരുന്ന് കൊണ്ടുവരുന്ന തമിഴരുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ നമുക്കെന്നാൽ നാരങ്ങ ഒന്ന് കൃഷി ചെയ്ത് നോക്കാം, മറ്റേ തെങ്ങൊന്നും പറ്റത്തില്ലല്ലോ, നാരങ്ങ ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് അവർ സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് കൂടുതൽ താല്പര്യം വരുന്നത്. അങ്ങനെ അവർ തന്നെ ഇതിൻ്റെ തൈ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുകയായിരുന്നു. തൈ എന്ന് പറഞ്ഞാൽ 2 സൈസ് തൈയാണ് ഉള്ളത്. ഒന്ന്, ഈ ഞാൻ നിൽക്കുന്ന ഇത് നാടൻ തൈയാണ്, ഇതിനപ്പുറത്തോട്ട് ബഡ് തൈയാണ്. അതൊരു 3 വർഷമായുള്ള ബഡ് തൈയൊക്കെ വന്നിച്ചിട്ട് ഇതൊരു 10 വർഷത്തോളമായി. പിന്നെ നാരങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ നാരങ്ങ പിന്നെ ഇതേതൊരു 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലല്ല 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് നാരങ്ങ ഉണ്ടായിത്തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷമായപ്പോഴത്തെ ഫുൾ സ്വിങ്ങിൽ ഇപ്പോൾ നല്ല രീതി നാരങ്ങയുണ്ട്. കുറേ കൊടുത്തു, ബാക്കി നാരങ്ങ ഇപ്പോൾ ഉള്ളത് ഞാൻ ആവശ്യക്കാർ വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മലയാളിയുടെ നിത്യജീവിതത്തിൽ സുപരിചിതമായ ചെറുനാരകത്തിൻ്റെ കൃഷി എന്നാൽ നമുക്കത്ര പരിചിതമല്ല. സിട്രസ് ഔറാൻഷി ഫോളിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നിത്യഹരിത വൃക്ഷമായ ചെറുനാരകം കേരളത്തിലെ കാലാവസ്ഥയിലും അനായാസം കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഡോക്ടർ ജോർജ് വർഗീസ്. നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലമാണ് ചെറുനാരക കൃഷിക്ക് അനുയോജ്യം. പെരിനാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന 4 ഏക്കർ ഭൂമിയിൽ വാലുപോലെ കിടക്കുന്ന 70 സെന്റിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിനാൽ താഴെ തെങ്ങോ മറ്റു മരങ്ങളോ നടാൻ കഴിയില്ല. അങ്ങനെയാണ് കായൽവാരത്ത് നാരകം കടന്നുവന്നത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നാരക തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. 8 മുതൽ 10 അടി അകലത്തിൽ 3 അടി താഴ്ചയിൽ കുഴികളെടുത്ത് നന്നായി ജൈവവളം ചേർത്താണ് തൈകൾ നട്ടത്. 8 അടി 8 അടി 10 അടി ആ ഒരു അകലത്തിൽ അവർ പറയുന്നത്. അപ്പോൾ ഇതടുത്ത് പോയി ഇത്രയും ഇല്ല, 10 അടിയോളം അവർ പറയുന്നു. അതായത് ഒരു മൂന്നടി താഴ്ചയിൽ ഇത് പിന്നെ കുഴിയെടുത്ത് അതിനകത്ത് നമുക്ക് മരുന്നിൻ്റെ കൊന്തുമൊക്കെ ഉണ്ട്, മരുന്നിൻ്റെ വേസ്റ്റ് കൊന്തു വരുന്നുണ്ട്. ആ വേസ്റ്റ് കൊന്തുമൊക്കെ ഇട്ട് ഒരു അതിനകത്തിടും. ഇട്ട് അങ്ങനെ അന്ന് ആദ്യം വെച്ചത് അങ്ങനെ ഒരു 2 അടി താഴ്ചയിൽ അത് വയ്ക്കുക. 8-10 അടി അകലത്തിലാണ് വയ്ക്കുന്നത്. 8-10 അടി അകലത്തിലായത് വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ അത് ഇപ്പോൾ ഒരു 10 കൊല്ലമായി തൈ ഇതെല്ലാം വന്നിട്ട് 10 കൊല്ലമായി. വെച്ചതിന് ശേഷം 10 കൊല്ലമായിട്ട് നമുക്ക് നല്ല ഹീൽഡിങ് കിട്ടും. നമുക്ക് രണ്ട് ആണ്ടിൽ ഒരു 1 ലക്ഷം രൂപ ഇതിനകത്തൊക്കെ കിട്ടും. അപ്പോൾ ഈ ഉണക്ക് കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്ത പൂപ്പ് വരും, അല്ലെ മഴ കഴിയുമ്പോൾ ഉടനെ തന്നെ നല്ല അടുത്ത് ഇത് പിന്നെ പൂക്കും. പിന്നെ അത് എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ സമയമാവും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കിട്ടുന്നുണ്ട്, ഒട്ടും കിട്ടാതിരിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. വളപ്രയോഗം എന്ന് പറയുന്നത് ഇതിനകത്തിപ്പോൾ ഇതിട്ടേക്കുന്ന ചാണകം അടിയിലിടുക, അതിൻ്റെ പുറത്ത് പിന്നെ ഇത് പിന്നെ ഈ കൊന്ത് മരുന്നിൻ്റെ കൊന്ത് അത് കമ്പോസ്റ്റ് ആക്കിയിടും. ഓരോ വർഷം നമ്മൾ ഇതിനകത്ത് കുമ്മായവും പിന്നെ കോഴിയൊക്കെ ഉണ്ടേ അതിൻ്റെ എല്ലാം കൂടെ കാഷ്ടമൊക്കെ ഇട്ട് അങ്ങനെ കമ്പോസ്റ്റ് ആക്കി ഇടാം. വേസ്റ്റ് എല്ലാം കൂടെ കമ്പോസ്റ്റ് ആക്കിയിടും. അപ്പോൾ ഇതിട്ടിട്ട് ഈ ചാണകം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കമ്പോസ്റ്റ് ഇട്ട് അതിൻ്റെ പുറത്ത് കുമ്മായം ഇടും. അതിനുപരിയായിട്ട് ചാരമുണ്ട്, അടുപ്പിൽ തീയെത്തിക്കുന്ന ചാരമുണ്ട്, കുറേ കൂടുതൽ ചാരം കിട്ടും, അതും ഇനിയിപ്പോൾ ഇടും. 5ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങി. 8-10 വർഷത്തിനുള്ളിൽ നല്ല വിളവ് കിട്ടിത്തുടങ്ങി. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നതെങ്കിലും വർഷം മുഴുവനും ചെറിയ അളവിൽ കായ്കൾ ലഭിക്കും. പിന്നെ നാരങ്ങയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല
നല്ല മണമാണ്, ഭയങ്കര മണമുള്ളൊരു സാധനമാണ് ഇത്. പിന്നെ ഒന്നത്, രണ്ടാം തൊലി വളരെ ചെറുത, വളരെ കട്ടി കുറവാണ് തൊലി. പിന്നെ അതുപോലെ നീര്, നല്ല നീരുള്ള ഒരു സൈസാണ്. നമ്മുടെ ഒരു നല്ലൊരു നാരങ്ങയാക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് നാരങ്ങാ നീര് കിട്ടും ഇതിന്. അത്രയും നല്ല നാരങ്ങ, നല്ല നീരുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് ഈ ഇവരെ കടക്കാർ നീര് എടുക്കുന്ന ഈ വെള്ളം കൊടുക്കുന്നവർ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മരുന്നിൻ്റെ ആവശ്യത്തിന് എടുക്കും. ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലായതുകൊണ്ട് നാരങ്ങാക്കിഴിക്ക് ഇത് തന്നെ ഇപ്പോൾ എടുക്കുന്നത്. പുറത്ത് പണ്ട് നേരത്തെ എല്ലാം വാങ്ങിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള നാരങ്ങ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ നാരങ്ങ ഇവിടുത്തെ ഉള്ള നാരങ്ങ തന്നെ എടുക്കുന്നത്. അങ്ങനെ അങ്ങനെ നമുക്ക് ഇവിടെ സെയിലുണ്ട്. അങ്ങനെയൊക്കെയാ ഇതിനെപ്പറ്റി ഒരു ആഗ്രഹം വന്നത്. പിന്നെ ഇതിൻ്റെ ഈ കൃമി ഞാനൊക്കെ വരുന്നതിന് സോപ്പ്, പുകയില ഇതെല്ലാം കൂടെ ചേർത്ത് അരിച്ചിട്ട് നമ്മളത് സ്പ്രേ ചെയ്യും. അത് പ്രധാനമായിട്ട് ചെയ്യും. അങ്ങനെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒരു സീസണില്ല അതിൻ്റെ ആ ഇത് വരുന്നത്. ഈ പൊട്ട് പൊട്ട് പോലെ നാരങ്ങയുടെ പുറത്തും എല്ലാം ഈ പൊട്ട് വരുന്നത് അങ്ങനെ ആ സമയത്ത് ഇതടിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. സോപ്പുമൊക്കെ ചേർത്തിട്ട് പുകയിൽ ഇത് പോയത്, പിന്നെ അതിനകത്ത് പിന്നെന്താ പറയുന്നത് വേറെ എല്ലാം ചേർത്ത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഔഷധ സസ്യങ്ങളും തെങ്ങും മറ്റും വാഴുന്ന കായൽവാരത്തെ കൃഷിത്തോട്ടത്തിലേക്ക് വിരുന്നെത്തിയ നാരകക്കൂട്ടങ്ങൾ ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നേടി. ചെറുനാരക കൃഷിയുടെ പുതിയ സാധ്യതകൾ നമുക്ക് കാട്ടിത്തരികയാണ് കായൽവാരത്തെ ഈ കൃഷിത്തോട്ടം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഡോക്ടർ ജോർജ് വർഗീസ് 9947756 2737.